നവംബർ 6 വിശുദ്ധ ലിയോണാർഡ്. നോബ്ലോക്കിലെ ലിയോണാർഡ് അഥവാ ലിമോഗസിലെ ലിയോണാർഡ് ക്ലോവിസിൻ്റെ കൊട്ടാരത്തിലെ ഒരു ഫ്രാങ്കിഷ് പ്രഭുവായിരുന്നു. റെയിംസിലെ മെത്രാനായിരുന്ന വിശുദ്ധ റെമിജിയൂസിനാൽ അവിടുത്തെ രാജാവിനോടൊപ്പം വിശുദ്ധ ലിയോണാർഡും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. വിശുദ്ധൻ അനേകം തടവു പുള്ളികളുടെ മോചനം സാധ്യമാക്കി. പിന്നീട് മാനസാന്തരപ്പെട്ട ഇവർ തങ്ങളുടെ മാധ്യസ്ഥ വിശുദ്ധനായിട്ടാണ് ഇദ്ദേഹത്തെ കരുതിപ്പോന്നത്. മെത്രാൻ വാഗ്ദാനം നിരസിച്ച ഇദ്ദേഹം മെസ്മിൻ ലീ എന്നീ വിശുദ്ധരുടെ ഉപദേശപ്രകാരം ഓർലീൻസിലെ മിസ്സി എന്ന ആശ്രമത്തിൽ ചേർന്നു. അതിനുശേഷം ഐതിഹ്യമനുസരിച്ച് ലിമോസിൻ വനത്തിൽ ഏകാന്ത ജീവിതം നയിക്കുകയും അവിടെ ഒത്തിരിയേറെ അനുയായികളെ നേടുകയും ചെയ്തു. വിശുദ്ധൻ്റെ പ്രാർത്ഥനയാൽ ഫ്രാങ്കിലെ രാജ്ഞിക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു. ഏറെ സന്തോഷത്തോടെ രാജ്ഞി അദ്ദേഹത്തിന് ലിമോഗസിൽ നിന്നും 21 കിലോമീറ്റർ ദൂരെയുള്ള നോബ്ലോക്കിൽ രാജകീയ ഭൂമി നൽകി. അവിടെ അദ്ദേഹം നോബ്ലോക്കിലെ ആശ്രമത്തിന് തുടക്കം കുറിച്ചു. ഇതിന് ചുറ്റുമായി പിൽക്കാലത്ത് ഒരു ഗ്രാമം തന്നെ രൂപം കൊണ്ടു. ഈ ഗ്രാമം അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം വിശുദ്ധ ലിയോണാർഡ് ഡി നോബ്ലാറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. 11-ാം നൂറ്റാണ്ടിൽ ഇദ്ദേഹത്തിൻ്റെ ആരാധനാ സമ്പ്രദായം വളരെ വ്യാപകമായി പ്രചരിച്ചു. 1103 ആദ്യ കുരിശുയുദ്ധത്തിലെ പ്രമുഖ നേതാവായ അൻഡിയോച്ചിന്നിലെ ബൊഹേമോണ്ട് 1 ഒരു ഡാനിഷിൻ്റെ തടവറയിൽ നിന്നും വിശുദ്ധൻ്റെ ഇടപെടൽ നിമിത്തം മോചിതനായി. അദ്ദേഹവും ഇതിന് പ്രത്യുപകാരമായി നോബ്ലാക്ക് ആശ്രമം സന്ദർശിക്കുകയും പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. റോമനേഷ്ക പള്ളിയും അതിൻ്റെ കാണപ്പെടുന്ന അടയാളമായ ബെൽറ്റ് ടവറും പണികഴിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ നോബ്ലാക്ക് സാന്റിയാഗോ ഡി കോമ്പോസ്റ്റല തീർത്ഥാടക പാതയിലെ ഒരു പ്രധാന സ്ഥലമായി. ലിയോണാർഡിൻ്റെ ആരാധനാ സമ്പ്രദായം ഇതുമൂലം പശ്ചിമ യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചു. ഇംഗ്ലണ്ടിൽ മാത്രം ഏതാണ്ട് 177 പള്ളികൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്പെയിൻ, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, പ്രത്യേകമായി ബാവരിയയിലും കൂടാതെ പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലും ഇദ്ദേഹം ആദരിക്കപ്പെടുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്തിനായി അനേകർ അപേക്ഷിക്കുകയും ധാരാളം തീർത്ഥാടനങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ ലിയോണാർഡ് മധ്യയുഗങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിൽ വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്ന ഒരു വിശുദ്ധനായിരുന്നു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ നടന്നു. തടവു പുള്ളികളുടെ മോചനത്തിനും സുഖപ്രസവത്തിനും കന്നുകാലികളുടെ അസുഖം ഭേദമാകുന്നതിനും ഇദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കപ്പെടുന്നു. വിശുദ്ധൻ്റെ തിരുനാൾ ദിനത്തിൽ ബാവരിയയിൽ പ്രത്യേക സ്മരണാർത്ഥം ഒത്തിരിയേറെ ആഘോഷങ്ങളും നടത്തപ്പെടുന്നു. എല്ലാവർക്കും